ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഗോപി മഞ്ചൂരിയൻ്റെ റെസിപ്പി കണ്ടാലോ. ഇതിലേക്ക് കോളിഫ്ലവർ ഒരു മീഡിയം സൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് കട്ട് ചെയ്ത് ചെറിയ ഇതളുകളാക്കി വാഷ് ചെയ്തെടുക്കാം. ഓരോ ഇതളുകളും അടത്തി ചെറു ചൂടുവെള്ളത്തിലിട്ട് ഉപ്പും മഞ്ഞളും ചേർത്ത് ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കണം. ഇതിലെന്തെങ്കിലും കീടങ്ങളുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നന്നായി 2-3 തവണ നന്നായി വാഷ് ചെയ്തെടുക്കണം. എന്നിട്ടത് വെള്ളം വാലാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം. ഇനി ഇതിന് നമുക്കൊരു ബാറ്ററാണ് ആവശ്യം. ആ ബാറ്റർ തയ്യാറാക്കാനായിട്ട് 1/2 കപ്പ് മൈദയും 1/2 കപ്പ് കോൺഫ്ലോറും എടുത്ത് വയ്ക്കുന്നുണ്ട്. അതൊരു ബൗളിലേക്കിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ കശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. അടുത്തതായി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം, അത് 1 സ്പൂൺ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/2 സ്പൂൺ സോയാ സോസ്, ഞാൻ ഡാർക്ക് സോയാ സോസ് ആണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് 1/2 സ്പൂൺ മതി. ലൈറ്റ് സോയാ സോസ് ആണെങ്കിൽ 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1 സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായി ഒന്ന് യോജിച്ചതിന് ശേഷം മാത്രമേ വെള്ളം ചേർത്ത് കൊടുക്കാവൂ. ഇനി ഇതിലേക്ക് അല്പാൽപമായി വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1/2 കപ്പിന് മേൽ വെള്ളം എടുത്തിട്ടുണ്ട്. കുറേശ്ശെ ചേർത്ത് കൊടുക്കാവൂ. ആ ചേർത്ത് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഈ മിക്സ് കട്ട കെട്ടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായി മിക്സായ ശേഷം ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. അതായത് കോളിഫ്ലവറിൻ്റെ ഓരോ ഇതളും മുക്കിയെടുക്കുമ്പോൾ ഈ ബാറ്റർ അതിൽ കോളിഫ്ലവറിൽ പിടിച്ചിരിക്കണം. അപ്പോൾ ഇങ്ങനെ നല്ല തിക്ക് ബാറ്ററാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് ഇതളുകളാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ മുഴുവൻ ചേർത്ത് കൊടുക്കാം. അതുപോലെ ആവശ്യമെങ്കിൽ 2-3 പച്ചമുളക് കൂടി ചെറുതായി അതിന് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ നന്നായി ചൂടായി വന്നതിന് ശേഷം മാത്രം കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ബാറ്ററിൽ ഡിപ്പ് ചെയ്ത കോളിഫ്ലവർ ഒന്നിൽ തൊടാതെ, ഒരുപാട് ഓവർ ക്രൗഡഡ് ആകാൻ പാടില്ല, ഒന്നൊന്നിൽ തൊടാതെ ഇട്ട് കൊടുക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം ഇപ്പോൾ കുക്ക് ചെയ്യാൻ. ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇതിൽ സ്പൂൺ ഇട്ടിളക്കാൻ പാടില്ല, ഇതുകൾ കോളിഫ്ലവർ തമ്മിൽ ഒട്ടിപ്പിടിച്ചു പോകും. ഒരു വശം നന്നായി കുക്കായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സ്പാച്ചുലയോ കണ്ണോപ്പയോ ഉപയോഗിച്ച് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായി മുരിച്ചെടുക്കാം. നല്ല ഗോൾഡൻ കളറാകുന്ന വരെ എണ്ണയിൽ കിടന്ന് മുരിയണം. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. ഈ വറുത്തെടുത്തതിനെ ഗോപി പക്കോടയായും സോസ് കൂട്ടി കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റാണ്. ഇതും കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. ഇനി ഗോപി മഞ്ചൂരിയന് ആവശ്യമായ സോസ് തയ്യാറാക്കിയെടുക്കാം. ഒരു പാൻ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് ഓയിലൊഴിച്ച് അതിലേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളി ഏറെ വേണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് പച്ചമുളകും കൂടി ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷൻ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 സവാള ചെറുതായി അരിഞ്ഞത്, 1 ചെറിയ ക്യാപ്സിക്കം പൊടിയായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. വെജിറ്റബിൾസിൻ്റെ ക്രഞ്ച്നെസ് പോകാൻ പാടില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ ഗ്രീൻ ചില്ലി, 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസ്, 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്.
ഇത്രയും ചേർത്ത് ഹൈ ഫ്ലെയിമിൽ നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കോൺഫ്ലോർ സ്ലറി ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. 2 സ്പൂൺ കോൺഫ്ലോറിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് ഞാൻ ഇവിടെ മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായി കട്ടയില്ലാതെ മിക്സ് ചെയ്ത ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രേവി മിക്സിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. നന്നായി തിളച്ച ശേഷം അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മഞ്ചൂരിയൻ പീസസ് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കുക. ഇളക്കി ഗ്രേവി എല്ലാ പീസസിലേക്കും നന്നായി പിടിച്ച് യോജിപ്പിച്ച ശേഷം കുറച്ചുകൂടി ലൂസ് ഗ്രേവി വേണമെന്നുള്ളവർക്ക് അല്പം ചൂടുവെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടി തിളപ്പിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം. ഇതിലേക്ക് ഇനി സ്പ്രിംഗ് ഓണിയനും കുരുമുളകും ചേർത്ത് കൊടുക്കാം. ചൂട് ഫ്രൈഡ് റൈസിനൊപ്പവും നാനിനൊപ്പമോ ചപ്പാത്തിക്കൊപ്പമോ സെർവ് ചെയ്യാവുന്നതാണ്. വളരെ നല്ല ടേസ്റ്റി ആയുള്ളൊരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.